നമസ്കാർ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആറാമത്തെ യൂണിറ്റിലെ ശബ്ദങ്ങളാണ് നമ്മൾ പഠിച്ചത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഓരോ അക്ഷരവും മാത്രാചിഹ്നവും നമ്മൾ പഠിച്ചു ഇനി ഈ പാഠഭാഗത്തിൽ വരുന്ന അഭ്യാസ് എക്സസൈസാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ യൻ പിച്ചലെ പൃഷ്ഠ് പർ ധ്യഗയെ പഠൻ അഭ്യാസമെ സേ ആ കി മാത്ര വാലെ ദോ അവർ തീൻ അക്ഷരം കെ ചാർ ചാർ ശബ്ദം ലിഖിയെ ഇവിടെ ടു ലെറ്റർ വേഡ്സും ത്രീ ലെറ്റർ വേഡ്സും നമ്മളോട് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് दो अक्षरों के साथ फर्स्ट मान आबा गाना काम तीन अक्षरों के शब्द ले चावल खाकर जाकर सामान ഇനി അതിൻ്റെ താഴെ നീജെ ലിഗെ അക്ഷരോം കെ സാത്ത് ആ കി മാത്ര ലഖാക്കർ ശബ്ദ ലിഗിയെ ഇവിടെ അക്ഷരം തന്നിട്ടുണ്ട് ആ അക്ഷരത്തിൻ്റെ കൂടെ ചിഹ്നങ്ങൾ ചേർത്തിട്ട് ശബ്ദങ്ങൾ നമ്മൾ ഉണ്ടാക്കണം എഴുതണം फस्ट आ आम तारे का काम ना नाक पा पान चा चाचा चा ता ताला ग ഗമല മ മാൻ ഭാത്ത ഈ അക്ഷരങ്ങളൊക്കെയാണ് ഈ അക്ഷരങ്ങളും ശബ്ദങ്ങളുമാണ് ഇതിൽ വരുന്നത് ഇനി നെക്സ്റ്റ് പേജ് ചിത്രക്കെ നീജെ ഉസ്ക നാം ലിഖിയേ ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് ആറ് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഓരോ പിക്ചറിൻ്റെ താഴെയും അതിൻ്റെ ശബ്ദങ്ങൾ നമ്മൾ എഴുതണം ഫസ്റ്റ് പിക്ചർ കാർ ഹിന്ദിയിൽ കാർ എന്ന് തന്നെയാണ് പറയാം കാ മാത്രാചിഹ്നം ആ മാത്രാചിഹ്നം ര കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ കാർ അതിൻ്റെ താഴെ അത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസാണത് അപ്പോൾ അത് ബാജ ബ ആ മാത്ര ചിഹ്നം ജ വീണ്ടും ആ മാത്ര ചിഹ്നം ബാജ താഴെ ചത്തരിയാണത് കുടയാണത് ചാത്ത എന്നും പറയും ചാ മാത്രാചിഹ്നം താ മാത്രാചിഹ്നം ചേർത്ത് വായിക്കുമ്പോൾ ചാത്ത അമ്പർല ഇനി അടുത്ത ലൈനിൽ ഫസ്റ്റ് ആഗ് ഫയർ a a matra chinam, ga ag fire tare am mango a matra chinam, ma next rat നൈറ്റ് രാ ആ മാത്ര ചിഹ്നം ത രാത്ത് അൻസ്മൊറകീൻ കാർ ബാജ ചാത്ത ആഗ് ആം രാ ഇതാണ് പിക്ചേഴ്സ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ആ പിക്ചറിൻ്റെ താഴെ ഉസ്ക നാം ലിഖിയെ അതിൻ്റെ അതിൻ്റെ പേരുകൾ എഴുതണം നെക്സ്റ്റ് പേജ് നീജെ ദിയെ ഖയേ വർണോ മെം സെ ഉചിത് വർണ് ചുൻകർ ഉസ് മെം ആ കി മാത്ര ലഘാക്കർ റിക്തസ്ഥാൻ കോർക്കർ ശബ്ദനായിയെ ഇവിടെ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ കൂടെ ആ കി മാത്ര ലഗാക്കർ ആ മാത്ര ചിഹ്നം ചേർത്ത് റിക്തസ്ഥാൻകോ ഭർക്കർ ശബ്ദഭനായിയെ അതിൻ്റെ അവിടെ ശരിയായിട്ടുള്ള സ്ഥലത്ത് ആ ചിഹ്നം ചേർത്ത് കറക്റ്റായിട്ടുള്ള മീനിങ്സോട് കൂടിയിട്ടുള്ള ശബ്ദം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് തന്നിരിക്കുന്ന ലെറ്റർ ല മ ത ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ജാന ജായാണ് ലെറ്റർ അതിൻ്റെ കൂട്ടത്തിൽ ആക്കി മാത്ര കൂട്ടിച്ചേർത്ത് ജാന മീനിങ് എന്താണ് ടു ഗോ ഇനി അടുത്ത കോളത്തിൽ മാ വെറും മായല്ല മാ ഇവിടെ തന്നിരിക്കുന്നതിന് ല നമുക്ക് എടുത്തിട്ട് കൂട്ടിച്ചേർത്ത് മാത്രാചിഹ്നവും കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ മാല മാല മീനിങ് ഗാർലൻറ്റ് നെക്സ്റ്റ് കോളത്തിൽ ഫസ്റ്റത്തെ ലെറ്റർ ഇല്ല അതിനുള്ള സ്പേസ് വിട്ടിട്ട് ലാസ്റ്റിൽ മ എന്നുള്ള അക്ഷരം കൊടുത്തിട്ടുണ്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ആ എന്നുള്ള അക്ഷരം ഉണ്ട് ആ ആ എന്ന ലെറ്ററിൻ്റെ കൂട്ടത്തിൽ ആ കി മാത്ര ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ ആം മാംഗോ അടുത്ത കോളത്തിൽ ഞാ തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്നത് വീണ്ടും ഞാ തന്നെ ഉള്ള ലെറ്ററാണ് ചേർക്കാൻ പറ്റുക ചേർത്ത് എഴുതി നമ്മൾ വായിക്കുമ്പോൾ ഞാന മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ നാന നെക്സ്റ്റ് ദ എന്നുള്ള ലെറ്ററാണ് ബോക്സിൽ കിടക്കുന്നത് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന അക്ഷരം ദ തന്നെയാണ് ചേർത്ത് എഴുതി വായിക്കുമ്പോൾ ദാധ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ നാന മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ദാദ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ നെക്സ്റ്റ് കോളത്തിൽ ചാ ചാ ആണ് തന്നിരിക്കുന്നത് അഗെയിൻ നമുക്കെന്ത് എഴുതാൻ പറ്റും ചാ എന്നുള്ള ലെറ്റർ തന്നെ അവിടെ എഴുതാം എന്നിട്ട് ആ മാത്രാചിഹ്നവും ചേർത്ത് എഴുതുമ്പോൾ ചാച്ച പെറ്റേണൽ അങ്കിൾ ചാച്ച പെറ്റേണൽ അങ്കിൾ നെക്സ്റ്റ് കോളം മാ വീണ്ടും മാ എന്നുള്ള ലെറ്റർ തന്നെ തന്നെയാണ് കോളത്തിലേക്ക് എടുക്കുന്നത് നമുക്ക് ഏത് ലെറ്റർ കൂട്ടത്തിൽ എഴുതാം

चित्र देख कर सही शब्द के सामने टिक का निशान ലഘായിയെ ചിത്രം നോക്കി ശരിയായിട്ടുള്ള ശബ്ദത്തിൻ്റെ മുന്നിൽ എന്ത് ചെയ്യണം നമ്മൾ ടിക്ക് രേഖപ്പെടുത്തണം ചിത്രം ശ്രദ്ധിക്കാം ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രം കണ്ടുവല്ലോ ഫസ്റ്റ് കോളത്തിൽ മാധ സെക്കൻഡ് കോളത്തിൽ മാല ഇത് കറക്റ്റായിട്ടുള്ള ശബ്ദം ഏതാണ് മാല ഗാർലൻഡ് ആണല്ലോ അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാത മദറാണോ അല്ല ഇവിടെ പിക്ചർ ഗാർലൻഡ് ആണ് അപ്പോൾ അതിൻ്റെ ഹിന്ദി ശബ്ദം മാല നെക്സ്റ്റ് കോളത്തിൽ നെക്സ്റ്റ് പിക്ചർ ക്യാരറ്റ് ക്യാരറ്റിൻ്റെ പിക്ചറാണത് അപ്പോൾ ക്യാരറ്റിന് ഹിന്ദിയിൽ പറയുന്ന വേഡ് ഫസ്റ്റ് കുളത്തിൽ തന്നിട്ടുണ്ട് അതിൻ്റെ താഴെ ഖാന ഖാജർ വെച്ചാൽ എന്താണ് ക്യാരറ്റ് ഖാന വെച്ചാൽ പാട്ട് അപ്പോൾ കറക്റ്റ് വേടേതാണ് ഖാജർ താഴെ ഫ്ലവർ പോട്ടാണത് ഫ്ലവർ പോട്ടിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിന്ദി ശബ്ദം ഇവിടെ തന്നിരിക്കുന്ന ശബ്ദങ്ങൾ രണ്ടെണ്ണം ഫസ്റ്റ് കോളത്തിൽ ഖമല സെക്കൻഡ് കോളത്തിൽ ചഷമ ചഷ എന്ന് വെച്ചാൽ കണ്ണട ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ എന്താണ് ഫ്ലവർ പോട്ടാണ് അപ്പം അതിൻ്റെ ഹിന്ദി ശബ്ദം മല നെക്സ്റ്റ് ഇവിടെ ഒരു പോട്ടാണത് അതിൻ്റെ ഹിന്ദി ശബ്ദം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം തന്നിരിക്കുന്ന രണ്ട് ശബ്ദങ്ങൾ ഒന്ന് മഡ്ഗ അടുത്തത് കമ്മര കമ്മര എന്നുവെച്ചാൽ റൂമ് അപ്പോൾ മഡ്ഗ എന്ന് വെച്ചാലോ പോട്ട് അപ്പോൾ കറക്റ്റ് വേഡ് മഡ്ഗ നെക്സ്റ്റ് പേജ് അലഗ് ഗിയേഖയെ അക്ഷരം കോ മിലാക്കർ ശബ്ദഭനായിയെ ഓർ ഏക് ബാർ അഭ്യാസ് കിജിയെ ഇവിടെ കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് അത് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ലെറ്റേഴ്സ് അതിന് നമ്മൾ ജോയിൻ ചെയ്യണം സെപ്പറേറ്റ് ആക്കി കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സിന് ജോയിൻ ചെയ്ത് അത് ഒരു ശബ്ദമായിട്ട് തീരും അപ്പം അത് വീണ്ടും എടുത്ത് നിങ്ങൾ എഴുതണം ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആ പ്ലസ് ആ മാത്ര ചിഹ്നം പ്ലസ് മാ നമ്മളത് ചേർത്ത് എഴുതുമ്പോൾ ആം ആം മീനിങ് മാംഗോ അത് രണ്ട് പ്രാവശ്യം അത് എഴുതണം ആം എന്നുള്ള ശബ്ദം രണ്ട് പ്രാവശ്യം എഴുതണം നെക്സ്റ്റ് ന പ്ലസ് മാത്രാചിഹ്നം പ്ലസ് വ ഞാവ് എന്താണ് തോണി ഞാവ് നെക്സ്റ്റ് ത പ്ലസ് മാത്രചിഹ്നം പ്ലസ് രാ പ്ലസ് മാത്രചിഹ്നം ചേർത്ത് എഴുതുമ്പോൾ

പ്ലസ് മ പ്ലസ് ല പ്ലസ് മാത്ര ചിഹ്നം ഗമല ഫ്ലവർ പോട്ട് ലാസ്റ്റ് ആ കി മാത്രാവാലെ തീൻ രംഗോക്കെ നാം ലെ കി മാത്രാലെ തീൻ രംഗോം കെ നാം ലിഖിയെ ഈ മാത്രാചിഹ്നം വരുന്ന മൂന്ന് കളറുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട് യെല്ലോ റെഡ് ഗ്രീൻ യെല്ലോ റെഡ് ഗ്രീൻ ഈ കളറുകളുടെ പേര് ഹിന്ദി നെയ്മ് അവിടെ എഴുതണം യെല്ലോ എന്ന് പറഞ്ഞാൽ പീല ഇവിടെ ആ മാത്രാ ചിഹ്നം വന്നിട്ടുണ്ട് പീല പീല നെക്സ്റ്റ് ലാൽ ലാല ലാൽ കഴിഞ്ഞിട്ട് മാത്രചിഹ്നം അവിടെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഗ്രീൻ ഗ്രീന് ഹിന്ദി ശബ്ദം ഹര ഹ രാ അത് കഴിഞ്ഞിട്ട് മാത്രചിഹ്നം പീല യെല്ലോ ലാൽ റെഡ് ഹര ഗ്രീൻ ഇതോടുകൂടി ഈ ലെസൺ അവസാനിച്ചു ഈ അഭ്യാസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എഴുതണം വൃത്തിയായിട്ട് നിങ്ങൾ എഴുതണം റഫ് നോട്ടിൽ എഴുതി പഠിക്കുകയും വേണം